ബോംബെ ഗോൾഡൻ ഡയമണ്ട്സ് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. വള്ളിക്കുന്നിൽ പരപ്പനങ്ങാടി എക്സൈസിന്റെ മദ്യവേട്ട. വീട്ടിൽ വിൽപ്പനക്കായി സൂക്ഷിച്ച 146 കുപ്പി മദ്യമടക്കം 176 മദ്യകുപ്പികൾ എക്സൈസിന്റെ പരിശോധനയിൽ പിടിച്ചെടുത്തു. സംഭവത്തിൽ രണ്ട് യുവാക്കളെ അറസ്റ്റ് ചെയ്തു. തയ്യിലക്കടവ്, ചേളാരി മേഖലകളിൽ അമിത ലാഭം മുന്നിൽ കണ്ട അനധികൃത മദ്യവിൽപ്പന നടത്തുന്നവർ വ്യാപകമായ വിവരത്തിലായിരുന്നു എക്സൈസിന്റെ പരിശോധന. വീട്ടിൽ വിൽപ്പനക്കായി സൂക്ഷിച്ച 146 കുപ്പി മദ്യമാണ് അറസ്റ്റിലായ കൂട്ടുമൂച്ചി സ്വദേശി പാലനാടൻ വിപിൻദാസിൽ നിന്നും പിടിച്ചെടുത്തത്. 3 ചാക്കുകളിലാക്കി മദ്യക്കുപ്പികൾ വീട്ടിലെ കോണിപ്പടിക്ക് താഴെ സൂക്ഷിച്ചിരുന്നില്ലായിരുന്നു. മദ്യവിൽപ്പന നടത്തി ലഭിച്ച 14,800 രൂപയും ഇയാളിൽ നിന്ന് എക്സൈസ് സംഘം പിടിച്ചെടുത്തിട്ടുണ്ട്. വിപിൻദാസ് മുൻപും സമാനമായ കേസിൽ പിടിയിലായ ആളാണെന്ന് എക്സൈസ് അറിയിച്ചു. കഴിഞ്ഞ രാത്രിയിൽ തന്നെ അത്താണിക്കൽ ഒലിപ്പുറം റോഡിൽ നടത്തിയ പരിശോധനയിൽ സ്കൂട്ടറിൽ കടത്താൻ ശ്രമിച്ച 30 കുപ്പി മദ്യവും സംഘം പിടിച്ചെടുത്തു. കളരിപ്പറമ്പിൽ നടത്തിയ പരിശോധനയിൽ മദ്യം കടത്താൻ ശ്രമിച്ച തയ്യിലക്കടവ്, തച്ചേടത്ത് മുറ്റോളി സുഗീഷ് പിടിയിലാവുകയായിരുന്നു. പ്രദേശങ്ങളിൽ ശക്തമായ പരിശോധന തുടരുമെന്ന് പ്രിവന്റ് ഓഫീസർ കെ പ്രദീപ് കുമാർ പറഞ്ഞു. നിരവധി മേഖലകളിൽ നിന്ന് നമുക്ക് ലഭിച്ചതിൻ്റെ ഭാഗമായിട്ട് 1-2 ആഴ്ച കഴിഞ്ഞ് ആ മേഖലകളിൽ ശക്തമായ പെട്രോൾ വർക്ക് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രി 1:30 കൂടിയിട്ട് കൂട്ടുമൂച്ചിയുള്ള പാലനാടൻ ചന്തു എന്നുള്ള മകൻ വിപിൻദാസിൻ്റെ വീട്ടിൽ ഞങ്ങൾ പരിശോധന നടത്തുകയും 3 ചാക്കിലായിട്ട് 146 കുപ്പി മദ്യം അദ്ദേഹം ഇത് വിൽപ്പനയ്ക്ക് വേണ്ടി ശേഖരിച്ചു വെച്ചത് ഞങ്ങൾ കണ്ടെത്തി. ആ മദ്യം വിറ്റ വകയിൽ അദ്ദേഹത്തിൻ്റെ അവിടെ ഉണ്ടായിരുന്ന 14,800 രൂപയും ഞങ്ങൾ കസ്റ്റഡിയിലെടുത്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ഇന്ന് ഇവിടെ ഓഫീസിൽ ഹാജരായിട്ടുള്ളതാണ്. അതായത് കോടതിയിൽ ഹാജരാക്കി ഞങ്ങൾ റിമാൻഡ് ചെയ്യും. മുൻപ് ഒരു തവണ ഇതേ കേസിൽ ഈ പ്രതി ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുള്ളതാണ്. എന്നിട്ടും ഇത് നിർത്തുന്നില്ല എന്നുള്ളതാണ് ഈ മേഖല പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. പ്രിവന്റ് ഓഫീസർമാരായ പി ഉമ്മർകുട്ടി, കെ പ്രദീപ് കുമാർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ നിതിൻ ചോമാരി, വിനീഷ് പി ബി, സുഭാഷ് ആർ യു, അരുൺ പാറോൾ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ സിന്ധു, ലിഷ പി എം, എക്സൈസ് ഡ്രൈവർ വിനോദ് കുമാർ എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധനയിലുണ്ടായിരുന്നത്.